തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മോഷ്ടാക്കളിൽ ഒരാളായ വാമനപുരം പ്രസാദ് പിടിയിൽ. ശംഖുമുഖം ഓൾ സെയിന്റ്സ് പ്രദേശത്തെ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ വലിയതുറ പോലീസാണ് പ്രസാദിനെ പിടികൂടിയത്. തിരുവനന്തപുരം ജില്ലയിലെ മോഷ്ടാക്കളിൽ പ്രധാനിയാണ് വാമനപുരത്തിനടുത്ത് അമ്പലമുക്ക് സ്വദേശിയായ പ്രസാദ്. 1993 മുതൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി 50-ലേറെ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വാമനപുരം പ്രസാദ് എന്ന പേരിൽ കുറ്റവാളികളുടെ ലോകത്ത് കുപ്രസിദ്ധിയും നേടി. ഇതിനു മുമ്പും പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണവുമായി സജീവമാകുന്നതാണ് പ്രസാദിന്റെ രീതി. ആഡംബര ജീവിതം നയിക്കാനാണ് മോഷ്ടിച്ചു കിട്ടുന്ന പണം ഉപയോഗിക്കുന്നത്. ഒട്ടേറെ കൂട്ടാളികളെയും കൂടെ കൂട്ടിയാണ് മോഷണം നടത്തുന്നത്. 1.5 വർഷം മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം മോഷണം വീണ്ടും പതിവാക്കിയിരുന്നു. 10-ലേറെ മോഷണ കേസുകളിൽ ഇപ്പോൾ പിടികിട്ട പുള്ളി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഒടുവിൽ ശംഖുമുഖത്തിനടുത്ത് ഓൾ സെയിന്റ്സ് കോളേജിനോട് ചേർന്ന് കിടക്കുന്ന പ്രവാസിയുടെ വീട്ടിൽ കയറി സ്വർണവും പണവും മോഷ്ടിച്ചു. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഡി കെ പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് പ്രസാദിന്റെ ഒളിവിടത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നതും പിടിയിലാകുന്നതും. വിശദമായ ചോദ്യം ചെയ്യലോടെ ഒട്ടേറെ മോഷണ കേസുകളിൽ തുമ്പുണ്ടായേക്കും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.